വംശനാശ ഭീഷണി നേരിടുന്ന അപൂർവസ്യങ്ങളെയും വൃക്ഷങ്ങളെയും സംരക്ഷിക്കുകയാണ് ISROയിലെ എഞ്ചിനീയറായ വി ഷാജു. നാനൂറോളം ഔഷധ വൃക്ഷലതാദികളുടെ അമൂല്യ ശേഖരം ഈ മട്ടുപ്പാവിൽ പന്തലിച്ചിരുന്നു. അവ ചെടികൾ പോലെ തന്നെ ചട്ടികളിൽ നിൽക്കുകയും എന്നാൽ വൃക്ഷങ്ങളുടെ സ്വാഭാവികതയെ തന്നെ കുക്കുകയും കായ്ക്കുകയും ചെയ്യും. 25 വർഷങ്ങൾക്ക് മുൻപാണ് ഷാജു ഔഷധ സസ്യങ്ങളുടെ ശേഖരണം ആരംഭിക്കുന്നത്. വീടിരിക്കുന്ന പരിമിതമായ 4 സെന്റിൽ വൃക്ഷത്തൈകളും ചെടികളും എവിടെ വളർത്തും എന്ന ചിന്തയാണ് ഷാജുവിനെ വീടിന്റെ മട്ടുപ്പാവിൽ എത്തിച്ചത്. രാവണനാൽ അപഹരിക്കപ്പെട്ട സീതാദേവിക്ക് ലങ്കയിൽ തണലൊരുക്കിയ അപൂർവ വൃക്ഷമായ ശിംശിപ്പ മുതൽ ദേവന്മാരുടെ മദ്യമായ സോമരസം നിർമ്മിക്കുവാൻ ഗന്ധർവന്മാർ ഉപയോഗിച്ചിരുന്ന സോമലത വരെ ഈ മട്ടുപ്പാവിൽ നമുക്ക് കാണാം. ഇരുപത്തിനാലിനം അപൂർവ തുളസി, അൽപ്പാമര വൃക്ഷങ്ങളായ അത്തി, ഇത്തി, ആൽ, അരശ്, ഹിന്ദു പുരാണപ്രകാരം 27 നക്ഷത്രങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള വൃക്ഷങ്ങളും ഋഷിവര്യന്മാർ വസ്ത്രമായി ഉപയോഗിച്ചിരുന്ന മരവരി, കമണ്ടരു എന്നിവയുടെ സ്രോതസ്സായ വൃക്ഷലതാദികളും ഈ മട്ടുപ്പാവിൽ വളരുന്നു. വംശനാശം നേരിടുന്ന ജലസ്തംഭിനി പോലുള്ള ഔഷധ സസ്യങ്ങളുടെ കഴിവും ഗുണവും അറിഞ്ഞാൽ ആരും അത്ഭുതപ്പെടും. ഇതിന്റെ ഇല പിഴിഞ്ഞ് നീരെടുത്ത് ജലത്തിലൊഴിച്ചാൽ നിമിഷങ്ങൾക്കകം ആ ജലം ദൃഢമായി ഒരു അലുവയുടെ രീതിയിലായിത്തീരും. പ്രമേഹത്തിന് ഉത്തമ ഔഷധമാണ് ജലസ്തംഭിനി. മരുത്വമലയിലും അട്ടപ്പാടി മേഖലയിലും വളരെ വിരളമായി ഇത് കണ്ടുവരുന്നു. ഇതായിട്ട് വരും ഈ അത്തി, ഇത്തി, ആല്, അരശ്, ഇത് നാലുമാണ് നാൽപ്പാമരങ്ങൾ, നാല് പവിത്ര മരങ്ങൾ എന്ന അർത്ഥത്തിൽ അറിയപ്പെടുന്നത്. ഇത് നാലും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പട്ട നമ്മുടെ ശരീരത്തിൻ്റെ ശുദ്ധിക്കും ശരീരശുദ്ധിക്കും ആരോഗ്യ സംരക്ഷണത്തിനുമൊക്കെ വളരെയേറെ പ്രയോജനം ചെയ്യുന്നതാണ്. പക്ഷേ ഇത് നാല് മരങ്ങളും അടുത്തടുത്ത് നിന്നാൽ ഈ മൂന്ന് മറ്റ് മരങ്ങൾ, അതായത് അരയാലും പേരാലും ഇത്തിയും എമിറ്റീന റീസ് ഉണ്ട്, അത്തി നശിച്ചു പോകും. അത് കാരണമാണ് ഇത് ഇവിടുന്ന് ഒരു കൂട്ടൻ മരമായി വരേണ്ടതാണ്. മറ്റു മൂന്ന് പേരും ഇത്രയും വലിപ്പമുള്ളവരാണ്. പക്ഷേ ആ നാശം കാരണം അത് ഞാൻ പഠിക്കാനായിട്ട് എനിക്കൊരു 15 വർഷം സമയമെടുക്കേണ്ടി വന്നു. അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇതിനെ അകറ്റി വെച്ചു, നാലും നാലിടത്ത് വെച്ചു. നാലിടത്ത് വെച്ചപ്പോൾ ഉണ്ടായ 2 ബ്രാഞ്ചസാണ് ഈ കാണുന്നത്. അതിൽ നിന്ന് അത് രക്ഷപ്പെടും. അപ്പം ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടെ പൂർവികർ ചില മരങ്ങൾ വീടിൻ്റെ മുൻവശത്ത് വയ്ക്കരുത്, ചിലത് തെക്കുവശത്ത് വയ്ക്കരുത്, വടക്കുവശത്ത് വയ്ക്കരുത് എന്നൊക്കെ പറയുന്നതിൻ്റെ പൊരുളിതാണ്. ടോക്സിക് ആയിട്ടുള്ള വായു വീട്ടിനകത്തേക്ക്, പ്രത്യേകിച്ച് കിഴക്ക് ഭാഗത്തായിരിക്കും വാതിൽ, അവിടുന്ന് അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ അത് ആ വീട്ടിനകത്ത് താമസിക്കുന്നവർക്കും വീട്ടിൻ്റെ അന്തരീക്ഷവും നെഗറ്റീവാകും. അതുകൊണ്ടാണ് അത്തരം മരങ്ങൾ അവിടെ പാടില്ല എന്ന് പറയുന്നതിൻ്റെ ശാസ്ത്രീയ വശം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഞാനിത് മാറ്റിയതിന് ശേഷം നാല് പേരും വളരെ പുഷ്ടിയോടെ വളർന്നു വരുന്നു. മോഹിപ്പിക്കുന്ന ഈ പൂക്കളുമായി നിൽക്കുന്ന ഈ മരം സമുദ്രക്കായ് എന്നറിയപ്പെടും. ഈ സമുദ്രക്കായ് നമ്മുടെ ഇംഗ്ലീഷ് വൈദ്യശാസ്ത്രം വരുന്നതിന് മുമ്പ് നമ്മൾ മുണ്ടിനീര് മാംസമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കായ് പ്ലാമഞ്ഞളിൽ അരച്ച് ആണ് പുരട്ടുന്നത്. അതോടുകൂടി ആ അസുഖം മാറുകയും ചെയ്യുമായിരുന്നു. മറ്റ് പല ഔഷധങ്ങളിലും ഈ സമുദ്രക്കായ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ പൂക്കളും ഒക്കെ ഇങ്ങനെ വരും. ഇതിനകത്തു നിന്നൊരു ത്രികോണാകൃതിയിൽ എന്ന് പറയാം, അങ്ങനെയുള്ള ഒരു കായാണ് സാധാരണ വരുന്നത് സമുദ്രക്കായ്. ഇത് ഈ സർവസുഗന്ധി, ഓൾ സ്പൈസസ് എന്ന് പറയുന്നതാണ്. പ്രകൃതിയിലുള്ള എല്ലാ സുഗന്ധവും ഇതിന് ഇതിലുണ്ട്. മുറിവുകൾ സുഖപ്പെടുത്തുന്ന പെൻസിലിൻ ചെടി മുതൽ ക്യാൻസർ വരെ പ്രതിരോധിക്കുന്ന ലക്ഷ്മി തരു വരെ ഇവിടെ വളരുന്നു. ഇത് പെൻസിലിൻ പ്ലാന്റ് എന്ന് പറയുന്ന അത്യപൂർവ സിദ്ധിയുള്ള ഒരു കുറ്റിച്ചെടിയാണ്. ഇതൊരു വിദേശിയാണ്. ഇതിൻ്റെ നമ്മുടെ കപ്പയുടെ ഇലപോലെ ഇരിക്കുമെങ്കിലും നമ്മുടെ ശരീരത്തിൽ മാരകമായ ഒരു മുറിവുണ്ടായി, അത് തയ്യലിട്ടാലേ ആ മുറിവ് ഉണങ്ങുള്ളൂ എന്ന അവസ്ഥ വരുമ്പോൾ ഇതിൻ്റെ കറ ഇറ്റിച്ചുകഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് വളരെ വിശേഷപ്പെട്ട ഒരു കറയുണ്ട്. ഈ കറ നമ്മളിങ്ങനെ വെള്ളിൽ തൊട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിരുന്നാൽ സൂപ്പർ ക്ലൂ പോലെ അതങ്ങ് ഒട്ടിച്ചേരും. അപ്പോൾ രക്തം വമിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഈ കറ അതിൽ ആ മുറിവിലെ മുറിവായിൽ ഇറ്റിക്കാമെങ്കിൽ ആ രക്തം അറസ്റ്റ് ചെയ്യുകയും ചെയ്യും, ഒപ്പം തന്നെ കൂട്ടിച്ചേരുകയും ചെയ്യും.
ഈ കൂട്ടി ചേരുന്ന പ്രക്രിയ തയ്യൽ ഇടാ നടക്കുന്നത് ഞാൻ ഈ കയ്യിൽ അമർത്തി പിടിച്ചിരിക്കുന്ന ആ കറക്കുള്ളിൽ 10,000 ഫിലമെന്റ്സ് ഉണ്ട് നാരുകളുണ്ട് ഈ നാരുകളാണ് നാം അറിയാതെ തന്നെ ആ മുറുവനെ കൂട്ടി യോജിപ്പിക്കുന്നത് അത് ഈ നൂലുകളാണ് ഈ ഫിലമെന്റ്സ് ആണ് ആ കറയിലൂടെ നമ്മൾ മുറുവുകളെ ഇത് ചെയ്യുന്നത് എവിടെ എടുത്താലും ആ നൂല് വളരെ ഇതായിട്ട് നമുക്ക് കാണാം നൂറുകണക്കിന് നൂലുകളാണ് ആ മാംസത്തെയും രക്തത്തെയും കൂടി ചേർത്ത് കൂട്ടി യോജിപ്പിക്കുന്നത് ലക്ഷ്മി തരു പാരഡൈസ് ട്രീ സ്വർഗീയ മരം എന്നൊക്കെയാണ് ഇതിനെ ഈ മരത്തിനെ വിശേഷിപ്പിക്കുന്ന കാര്യം അതിൻ്റെ ഗുണഗണങ്ങൾ അത്രമാത്രമാണ് പറയപ്പെടുന്നത് ലക്ഷ്മി തരു ക്യാൻസറിൻ്റെ അസുഖത്തിന് ഒരു സിദ്ധ ഔഷധമായിട്ട് ഇന്നത് കാണുന്നു സാധാരണ അത് ഉപയോഗിക്കുന്നത് ക്യാൻസർ കഴിഞ്ഞത് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി റേഡിയേഷനും കീമോയും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ശരീരത്തിനുണ്ടാകുന്ന അവശതകളെ ഈ മരത്തിൻ്റെ ഇല തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതിലൂടെ വളരെയേറെ സഹായിക്കപ്പെടുമെന്ന് ഇന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ തെളിയിച്ചിരിക്കുന്നു അത് പല ലേഖനങ്ങളിലൂടെ ഇന്ന് മലയാളികൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു അത് കാരണം ഈ മരം നമ്മുടെ നാട്ടിൽ നിന്ന് സർവത്ര നട്ടു വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് വേങ്ങ വേങ്ങ നമ്മുടെ രക്തചന്ദനത്തിന് മതിരിയിരിക്കുന്ന ഒരു മരമാണ് വേങ്ങ ഈ വേങ്ങയുടെ കാതലും ഇന്ന് പ്രമേഹ രോഗത്തിൻ്റെ വളരെ വിശേഷപ്പെട്ടതായി പറയപ്പെടുന്നുണ്ട് വേങ്ങയുടെ കാതലിൽ ഗ്ലാസ് ഉണ്ടാക്കിയിട്ട് ആ ഗ്ലാസ്സിൽ ആ പാത്രത്തിൽ വെള്ളം ശേഖരിച്ച് വെച്ച് അടുത്ത ദിവസം രാവിലെ രാത്രിയിൽ ശേഖരിച്ച വെള്ളം രാവിലെ കുടിക്കാനെടുക്കുമ്പോൾ അത് ചുവന്ന നിറത്തിലിരിക്കും ആ വെള്ളം കുടിക്കുന്നത് പ്രമേഹത്തെ നിയന്ത്രിക്കും എന്ന് പറയപ്പെടുന്നു അത് കാരണം ഇന്ന് ഇതിനും വളരെ ഏറെ ഔഷധ ആരോഗ്യ ആയുർവേദ രംഗത്ത് സാധ്യതയുള്ള ഒരു മരമാണ് ഈ മരം ഓസ്ട്രേലിയയുടെ ഒരു ദ്വീപസമൂഹങ്ങളിലൊന്നാണ് പപ്പുവ ന്യൂഗിനിയ ആ സ്ഥലത്ത് മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക മരമാണ് നമ്മുടെ തേക്കിനേക്കാൾ ബലവും വളരെ വലിയ വലിപ്പത്തിൽ വളർന്നു വരികയും ചെയ്യുന്ന ഒരു മരമാണ് എനിക്ക് ആ ഭാഗത്തുനിന്ന് വന്ന ഒരു സുഹൃത്ത് തന്ന വിത്താണ് അത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ ഈ കുഞ്ഞൻ പാത്രത്തിൽ ഒരു വിത്തും മറ്റൊരു വിത്ത് ഞാൻ പണിയെടുക്കുന്ന ISROയുടെ മണ്ണിലും നട്ടിട്ടുണ്ട് ISROയുടെ മണ്ണിൽ ഇതേ പ്രായത്തിൽ ഇതേ ദിവസം നട്ടത് ഒരു പടുകൂറ്റൻ മരമായി വളർന്നിരിക്കുകയാണ് വളരെ ലാഭകരമായ രീതിയിലാണ് ഇദ്ദേഹം സസ്യങ്ങളെ പരിപാലിച്ചു വരുന്നത് സസ്യങ്ങൾ നടുന്ന ചട്ടികൾ ഇദ്ദേഹം സ്വന്തമായി നിർമ്മിക്കുകയാണ് കൂടാതെ ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയുന്ന ഹെൽമറ്റ് സ്യൂട്ട്കേസ് എന്നിവ ചെടിച്ചട്ടിയായി മാറ്റി ഇദ്ദേഹം ഉപയോഗിക്കുന്നു ഇതുവഴി ചെടിച്ചട്ടികൾ വാങ്ങുന്ന ഇനത്തിലുള്ള ധനനഷ്ടം നല്ല രീതിയിൽ ഒഴിവാക്കാമെന്ന് ഇദ്ദേഹം കാണിച്ചു തരുന്നു ഞാൻ ഈ ചട്ടികളെല്ലാം തന്നെ സ്വന്തമായി നിർമ്മിച്ചെടുക്കുന്നതാണ് വളരെ ലളിതമായ മാർഗത്തിൽ നമ്മുടെ എല്ലാം വലിച്ചെറിയുന്ന ഒരു സാധനമാണ് കേരളത്തിൽ ചിരട്ട ഇന്നത് ഉപയോഗിക്കുന്നില്ല കാര്യം ഗ്യാസ് എല്ലാ വീട്ടിലും വന്നത് ചിരട്ടയുടെ ആവശ്യമില്ലാതെ വന്നു ആ ചിരട്ടയെ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് അടുക്കി വെച്ചാൽ അതൊരു ബോട്ടിൻ്റെ രൂപത്തിലോ ഒരു വൃത്തരൂപത്തിലോ ഒരു ത്രികോണ രൂപത്തിലോ ഏത് രൂപത്തിൽ വേണോ അത് സായിപ്പിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ദർ ഇസ് നോ ലിമിറ്റേഷൻ ലിമിറ്റേഷൻ ഈസ് ഓൺലി യുവർ ഇമാജിനേഷൻ ആ രീതിയിൽ നമുക്ക് ഒരു പാത്രം ഉണ്ടാക്കിയെടുക്കാം ഈ ചിരട്ട കമഴ്ത്തി വയ്ക്കുന്നു അതിൻ്റെ പുറത്ത് അല്പം മണ്ണിട്ട് മെഴുകിയെടുക്കുന്നു അതൊരു മോൾഡാകുന്നു ആ മോൾഡിൻ്റെ പുറത്ത് സിമെൻറ്റും മണ്ണും കൂടെ ചേർത്ത മിശ്രിതം തേച്ച് പിടിപ്പിക്കുന്നു ഒരു 3 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് സെറ്റാകുന്നു അതിനെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ചിരട്ട മുഴുവൻ മോൾഡായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ചിരട്ട മുഴുവൻ പെറുക്കി മാറ്റാം ആ ചിരട്ട പെറുക്കി മാറ്റി കഴിയുമ്പോഴത്തേക്കും അതൊരു ചട്ടിയായി അപ്പോൾ ഇത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു ഇത്തരം പാത്രങ്ങൾ വാങ്ങാനായിട്ട് 1,000 രൂപ വിലയുണ്ട് ഈ ചൈനീസ് ക്ലേയിലൊക്കെ വരുന്നത് ആ സ്ഥാനത്ത് 25 രൂപ പോലും വിലയില്ലാതെ അരമണിക്കൂർ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ അവിടുന്നും കുറേ കൂടെ ചിലവ് കുറഞ്ഞ രീതിയിലേക്ക് ചിന്തിച്ചു ഭാരം കുറഞ്ഞു ലൈറ്റ് വെയ്റ്റ് ആയിരിക്കണം നല്ല സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം ചട്ടിക്ക് അതുകൊണ്ട് ഇപ്പോൾ അത് നമ്മൾ വലിച്ചെറിയുന്ന ഹെൽമെറ്റ് ടയർ സ്യൂട്ട് കേസുകൾ കാര്യം ഇത്തരം മെറ്റീരിയൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തതാണ് റീയൂസ് ചെയ്യാൻ പറ്റാത്തതാണ്
അപ്പോൾ ഇങ്ങനെ ഒരു യൂസേജ് അതിന് കൊടുക്കാമെങ്കിൽ അതിന്റെ ലൈഫിനെ നമ്മൾ വീണ്ടും 10ഓ 15ഓ വർഷത്തേക്ക് എക്സ്റ്റൻഡ് ചെയ്യുന്നു ആ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഇന്ന് മലിനപ്പെടുന്നതിനെ നമ്മൾ നീട്ടി വെക്കുകയാണ് നാളെ എൻ്റെ വിശ്വാസം 10-20 വർഷം കഴിയുമ്പോഴേക്കും ഇത്തരം മെറ്റീരിയലുകളെയും റീയൂസ് ചെയ്യുന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്യും അന്ന് പ്രകൃതിയെ മലിനപ്പെടുത്താതെ തന്നെ ഇത് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ അത് അതും സാധാരണക്കാരന് അവലംബിക്കാവുന്ന ഒരു മാർഗമാണ് ചിലവില്ല ഒരു പേപ്പറിന് 1 കിലോ ന്യൂസ് പേപ്പർ കൊടുക്കുമ്പോഴത്തേക്ക് ഒരു സൂട്ട് കേസ് കിട്ടുകയാണ് ഷാജുവിന്റെ ഈ വിനോദ ഉദ്യമത്തിൽ എന്നും കൂട്ടായി കുടുംബം ഒപ്പമുണ്ട് ഔദ്യോഗിക കാര്യങ്ങൾക്കായി പുറത്തു പോകുമ്പോൾ ഇവയെ പരിപാലിക്കേണ്ട ചുമതല എജിസ് ഓഫീസിൽ സീനിയർ അക്കൗണ്ടന്റായ ഭാര്യ ജലജയ്ക്കും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയായ ഏകമകൾ മമതയ്ക്കുമാണ് ഇത് ഒരു കണ്ടലിന്റെ ഒരു കണ്ടൽ വനം കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇതിങ്ങനെ ഒരു കണ്ടൽ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ ഒരു കുഞ്ഞ് പാത്രത്തിൽ ഫൈബർ ഗ്ലാസിൻ്റെ ഒരു പാത്രത്തിലാണിത് ഇതിനകത്ത് ഈ വെള്ളത്തിൽ നട്ടുവളർത്തുന്ന ഈ കണ്ടലിൻ്റെ പിന്നിൽ മധുരിക്കുന്ന ഒരു കഥ എനിക്ക് പറയാനുണ്ട് ഇത് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന കണ്ടലിൻ്റെ പിതാവ് എന്ന് നാം അറിയപ്പെടുന്ന പൊക്കുടൻ മാഷിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അദ്ദേഹം സമ്മാനിച്ച വിത്താണ് ആ വിത്തിനെ ഞാനിവിടെ നട്ടുവളർത്തിയിരിക്കുകയാണ് ഇത് 4 എണ്ണവും ഈ മരം തവിട്ട എന്നറിയപ്പെടുന്ന മരമാണിത് ഇതിപ്പോൾ ഈ അടുത്ത കാലത്ത് ഇതിനെ വളരെ പ്രാധാന്യം ഒരാൾ കേരളത്തിൽ തന്നെ ഒരാൾ കണ്ടുപിടിച്ചിരിക്കുന്നു പേപ്പട്ടി വിഷത്തിനുള്ള മരുന്ന് ഇതിൽ നിന്ന് കണ്ടുപിടിച്ചു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കാഞ്ഞിരത്തിനകത്ത് ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് മുന്തിരിങ്ങ അടച്ചു വയ്ക്കുകയും 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും അത് ടാറ് പോലാകുന്ന ആ മുന്തിരിങ്ങയുടെ അതേ ഭാരത്തിന് തവിട്ടയുടെ പട്ടയും കൂടി അരച്ചാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ സെല്ലിൽ അടയ്ക്കപ്പെട്ട രോഗിയെപ്പോലും രക്ഷപ്പെടുത്താമെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടിരിക്കുന്നത് ഒരുപക്ഷെ എൻ്റെയിൽ ഇവിടെ നിങ്ങൾ കണ്ടതിൽ ഏറ്റവും പവിത്രമായ മരം ഏത് എന്ന് ചോദിച്ചാൽ ഈ ഒരൊറ്റ ഉത്തരമേ എനിക്കുള്ളൂ ഏറ്റവും പവിത്രമായ മരം കാരണം ഇത് മഹാവില്ലും മഹാകൂവളം എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഇത് ഹിമാലയ ഭാഗങ്ങളിൽ പോലും വളരെ റെയറായിട്ടാണ് ഇന്ന് കാണുന്നത് ഇതിൻ്റെ ഇലകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ശിവലിംഗത്തിലെ അർക്കണ്ണിൻ്റെ രൂപം കാണാൻ കഴിയും എല്ലാ പെറ്റൽസും അങ്ങനെയാണത് വന്നിരിക്കുന്നത് മഹാവില്ലും വളരെയേറെ ഔഷധമുല്ലും പാവനത്വമുള്ള ഒരു മരമാണ് എല്ലൂറ്റി എന്നറിയപ്പെടുന്ന മരമാണിത് ആ വാക്കിനെ പോലെ തന്നെ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ എല്ലിനെ ഊറിപ്പിടിപ്പിക്കാൻ ഇതിൻ്റെ ഇലകൾക്ക് ത്രാണിയുണ്ട് ഇതിൻ്റെ ഇല അരച്ച് പൾപ്പ് പണ്ട് കാലത്ത് എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല അരച്ച പൾപ്പ് പൊട്ടിയ ഭാഗത്ത് തേച്ച് പിടിപ്പിക്കുകയും അത് ആ എല്ലിനെ ഉടനെ ഊറി പിടിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഇന്ന് പാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബോണ്ടിങ് പ്രോപ്പർട്ടി മാത്രമേ കിട്ടുന്നുള്ളൂ അത് കഴിഞ്ഞ് ഇഞ്ചക്ഷനിലൂടെയോ മരുന്നിലൂടെയോ ഗുളികകളിലൂടെയോ അകത്ത് ചെന്നാൽ എല്ല് ഊറിപ്പിടിക്കുന്നുള്ളൂ പക്ഷേ ഈ ഇലയ്ക്ക് ആ ബോണ്ടിങ് പ്രോപ്പർട്ടി കൊടുക്കാൻ കഴിയും അത് പെനിട്രേറ്റ് ചെയ്ത് മെഡിസിനൽ അതിൻ്റെ ഔഷധ മൂല്യം എല്ലിലേക്ക് എത്തിക്കാനും കഴിയും മക്കോട്ടാദേവ ഈ മനോഹരമായ പഴം ഇത് കാഴ്ചയ്ക്ക് ഉള്ള മനോഹാരിത പോലെ തന്നെ അതിൻ്റെ ഔഷധ പ്രയോഗവും വളരെ പ്രധാനപ്പെട്ടതാണ് ഇതൊരു ഇൻഡോനേഷ്യൻ മരമാണ് ഇത് മക്കോട്ടാദേവ എന്ന ഇൻഡോനേഷ്യൻ വാക്കിൻ്റെ തന്നെ അർത്ഥം ദൈവത്തിൻ്റെ പഴം എന്നാണ് ഈ പഴം ഉണക്കി ഇതിൻ്റെ തോട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പ്രമേഹം നിയന്ത്രിക്കാൻ കഴിയും ഞാൻ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്രയും മരങ്ങളും ചെടികളും എവിടെ നിന്നാണ് സംഭരിക്കപ്പെട്ടത് ശേഖരിക്കപ്പെട്ടതെന്ന ചോദ്യം വളരെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ എനിക്കും അതിന് ഉത്തരമില്ല കാര്യം ഞാൻ കഴിഞ്ഞ ഒരു 15 വയസ്സ് മുതൽ ഈ 55-ാമത്തെ വയസ്സിലെത്തിയിരിക്കുന്ന ഈ പ്രായത്തിൽ വരെ നിരന്തരം വനയാത്ര ചെയ്യുന്ന ഒരാളും വനങ്ങളിലും മറ്റ് യാത്ര അതാണ് എൻ്റെ ഏറ്റവും മുഖ്യമായ ഒരു വിനോദം അപ്പം ഈ യാത്രകളെല്ലാം തന്നെ ഒരു വിത്തിന് വേണ്ടിയോ ഒരു തൈക്ക് വേണ്ടിയോ ആയി അതാണ് എൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലമായി ഞാൻ ശേഖരിച്ചതാണ് ഈ ഓരോ ചെടിയും അതുകൊണ്ട് അത് ഒന്ന് എവിടെ നിന്ന് കിട്ടി എന്ന ചോദ്യത്തിന് സത്യസന്ധമായ മറുപടി എനിക്കറിയില്ല എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടും കേട്ടുമറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചവർ നിരവധിയാണ് ചെടിച്ചട്ടിയിൽ കണിക്കുന്ന പൂത്തപ്പോൾ ആ വിവരമറിഞ്ഞ് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ മഹാരാജാവായിരുന്ന ശ്രീ ഉത്രാളം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഇദ്ദേഹത്തെയും കുടുംബത്തെയും കൊട്ടാരത്തിൽ ക്ഷണിച്ചു വരുത്തി അനുമോദിച്ചു മഹാരാജാവിന് ഒരു കണിക്കൊന്ന് സമ്മാനമായി നൽകിയാണ് അദ്ദേഹം അവിടുന്ന് മടങ്ങിയത് 2011 അന്നത്തെ കേരള ഗവർണറായിരുന്ന RS ഗവായി ഇദ്ദേഹത്തെക്കുറിച്ച് അറിയുകയും പത്നിയായ കമൽതായ് ഗവായി
ഇദ്ദേഹത്തിന്റെ മട്ടുപാവ് കൃഷി നേരിട്ട് സന്ദർശിക്കുകയും ചെയ്തു. ജൈവ രീതിയിൽ അപൂർവ സസ്യകൃഷി നടത്തുന്ന വ്യക്തിക്കുള്ള അക്ഷയശ്രീ പുരസ്കാരം കൂടാതെ നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് റെസിഡന്റ് അസോസിയേഷനുകൾ ഉള്ള നമ്മുടെ കേരളത്തിൽ ഔഷധ സസ്യങ്ങളുടെ പരിപാലനം വളരെ എളുപ്പത്തിൽ നടത്താമെന്ന് ഇദ്ദേഹം പറയുന്നു. ഓരോ വീടുകളിലും ഒന്നോ രണ്ടോ ഔഷധ സസ്യം വീതം വളർത്തിയാൽ സസ്യങ്ങളുടെ വളരെ വിപുലമായ ശേഖരം നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുകയും അതുവഴി വംശനാശ ഭീഷണി നേരിടുന്ന പല സസ്യങ്ങളെയും രക്ഷിച്ചെടുക്കാമെന്നും ഇദ്ദേഹം പറയുന്നു. ഇത് പ്രാവർത്തികമാക്കുന്നവർ വളരെ ചുരുക്കം മാത്രം ആണ് എന്നതാണ് സങ്കടകരമായ കാര്യം. ഒരിക്കൽ ഇദ്ദേഹത്തെ തേടി ഒമാനിലെ സലാലയിൽ നിന്നും ഒരു ഫോൺ വിളിയെത്തി. അവിടെ ഫ്ളാറ്റിൽ താമസിക്കുന്ന 18 കുടുംബങ്ങൾ ചേർന്ന് മട്ടുപ്പാവിൽ ഔഷധ സസ്യങ്ങളുടെ ഒരു തോട്ടം നിർമ്മിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, അവരാ തോട്ടത്തിന് ഷാജുവിന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ പരം ഒരു അംഗീകാരം ഒരാൾക്ക് ലഭിക്കാനുണ്ടോ? മനസ്സുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരാളിനെ സംബന്ധിച്ചിടത്തോളം മണ്ണും സമയവും എല്ലാം താനേ വരും. ആദ്യം മനസ്സിടുക. എന്റെ മനസ്സിനകത്ത് ഞാൻ 15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കണിക്കൊന്ന വിത്തിനെ ഒരു മുറത്തിലേക്ക് നടുമ്പോഴത്തേക്കും ഞാനന്ന് കണ്ടു ഇത് എന്നെങ്കിലും ഒരു കാലത്ത് അത് പൂക്കും, അത് പൂത്തൊലയും, മരത്തോടുകൂടി എനിക്ക് കണി കാണാൻ കഴിയും. ഈ ഒരു മനസ്സോടുകൂടി സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൃഷി നഷ്ടം വരാതെ വിജയിപ്പിക്കാൻ കഴിയും, നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. പക്ഷേ അതിന് മണ്ണിലേക്ക് തന്നെ ഇറങ്ങണം, മണ്ണിൽ തന്നെ കൃഷി ചെയ്യണം എന്നാണ് എനിക്ക് പറയാൻ. ഔഷധ സസ്യങ്ങളുടെ പരിപാലനവും ഉപയോഗത്തെ സംബന്ധിച്ചുമുള്ള വിവരങ്ങളും മറ്റു സഹായങ്ങളും നൽകുവാൻ ഷാജു സന്നദ്ധനാണ്. കൃഷി ചെയ്യാൻ മനസ്സാണ് പ്രധാനമെന്ന അദ്ദേഹത്തിന്റെ ചിന്താഗതി നമുക്കും തോന്നിയാൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന കൃഷിയിടങ്ങളും വൃക്ഷലതാദികളും നമുക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है. FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ. सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा. अनाज का उत्पादन 10% तक बढ़ेगा, बढ़ेगी 10-15% नाइट्रोजन क्षमता. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിഷവിമുക്ത പച്ചക്കറി കിറ്റുകൾ ഇനി ഓൺലൈൻ വഴിയും. ഓണവിപണിയിൽ കെപ്കോ ഇടപെടുന്നു. മാരക കീടനാശിനികൾക്കെതിരെ കൃഷിവകുപ്പിന്റെ സംസ്ഥാനതല ക്യാമ്പയിൻ. വിശദമായ വാർത്തകളിലേക്ക്. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിച്ചതും വെള്ളായണി കാർഷിക കോളേജിലെ ഗവേഷകർ ഉണ്ടാക്കിയ പ്രത്യേക ലായനിയിൽ മുക്കി വിഷവിമുക്തമാക്കിയതുമായ പച്ചക്കറി കിറ്റുകളുമായി ഓണത്തെ വരവേൽക്കാൻ തുമ്പി .in എന്ന കൃഷി സൌഹൃദ വെബ് പോർട്ടലുമായി യുവസംഘം രംഗത്ത്. സംസ്ഥാന സർക്കാർ സംരംഭമായ വെജിറ്റബിൾ ആൻഡ് ഫുഡ് പ്രൊമോഷൻ കൌൺസിലിന്റെ സഹകരണത്തോടെയാണ് ഓൺലൈൻ വഴിയുള്ള പച്ചക്കറി വിതരണ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ 9995200690. മറ്റൊരു നമ്പർ 9526693355.
പൊക്കാളി പാടങ്ങളിൽ കേജ് കൾച്ചർ രീതിയിൽ മത്സ്യകൃഷി വിജയകരമായി ചെയ്യാമെന്ന് എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ പരീക്ഷണം തെളിയിച്ചു. ഫിഷ് ഫാമേഴ്സ് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന നൂതന രീതിക്ക് സബ്സിഡി ലഭ്യമാക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0484249240. ഓണവിപണിയിൽ ഇടപെടുന്നതിന്റെ ഭാഗമായി കെപ്കോ ചിക്കൻ വില കുറയ്ക്കുവാൻ സർക്കാർ നിർദ്ദേശം നൽകി. ഈ നിർദ്ദേശപ്രകാരം കെപ്കോ ചിക്കന് ഈ മാസം 29 മുതൽ കിലോയ്ക്ക് 10 രൂപ കുറയുന്നതാണ്. കൂടാതെ കുടപ്പനക്കുന്ന് ഫാമിൽ നിന്നും കെപ്കോയുടെ മറ്റു ഇന്റഗ്രേഷൻ ഫാമുകളിൽ നിന്നും ഇറച്ചി കോഴികളെ വിപണി വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വിൽപ്പന നടത്തുമെന്ന് കെപ്കോ മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. ഇന്ത്യൻ ഹോർട്ടികൾച്ചറൽ ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച ഹൈബ്രിഡ് തക്കാളി ഇനമായ അർക്ക രക്ഷക് കൃഷിയുടെ പരീക്ഷണത്തിൽ വിസ്മയകരമായ വിളവ് കാഴ്ചവച്ചു. തക്കാളിയെ ബാധിക്കുന്ന ഇലചുരുളൻ എന്ന വൈറസ് രോഗം, ബാക്ടീരിയ വാട്ടം എന്നിവയെ ഈ ഇനം ചെറുക്കുമെന്നും കൃഷിയുടെ പരീക്ഷണത്തിൽ തെളിഞ്ഞു. സൂക്ഷിപ്പുകാലം കൂട്ടുന്നതിലുള്ള ഈ പച്ചക്കറി ഇനം സംസ്കരണ വ്യവസായങ്ങൾക്കും അനുയോജ്യമാണ്. കടും ചുവപ്പ് നിറത്തിലുള്ള തക്കാളിപ്പഴങ്ങൾ കാഴ്ചയിൽ ആകർഷകമായതിനാൽ വിപണിയിൽ മേൽക്കോയ്മയും ലഭിച്ചു. നീരയ്ക്ക് മദ്യപാനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കരൾ രോഗത്തെ ശമിപ്പിക്കാൻ കഴിയുമെന്ന് ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ഗവേഷണം വെളിപ്പെടുത്തുന്നു. മദ്യപാനത്തിന്റെ ഫലമായി കരളിൽ അസറ്റാൾഡിഹൈഡ് എന്ന വിഷപദാർത്ഥം അടിയുന്നുണ്ട്. ഇതിനെ കരളിൽ നിന്ന് മാറ്റുന്നതിലൂടെയാണ് നീര കരൾ രോഗത്തെ അകറ്റുന്നതെന്ന് ഗവേഷകർ വെളിപ്പെടുത്തി. ക്ഷയം, മൂത്രാശയ രോഗങ്ങൾ, ആസ്മ എന്നിവയുടെ ചികിത്സയ്ക്കും നീരയുടെ ഉപയോഗം ഗുണകരമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ യന്ത്രസഹായത്താൽ തേങ്ങയിടാൻ പരിശീലനം ലഭിച്ച വ്യക്തികളുടെ വിവരം ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0494262372. പത്തനംതിട്ട നിരണം താറാവ് വളർത്തൽ ഫാമിൽ നിന്നും ഒരു ദിവസം പ്രായമായ വിഗോവ ഇനം താറാവിൻ കുഞ്ഞുങ്ങളെ സെപ്റ്റംബർ 15 മുതൽ ലഭിക്കുന്നതാണ്. ഒരു താറാവിൻ കുഞ്ഞിന് 40 രൂപയാണ് വില. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0469271118. വിഷവിമുക്ത പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും പരമാവധി ഉൽപാദനവും വിപണനവും ലക്ഷ്യമിട്ട് കൃഷിയിടങ്ങളിൽ മാരക കീടനാശിനികൾ ഉപയോഗിക്കുന്നത് തടയുവാനായി കൃഷിവകുപ്പ് സംസ്ഥാന തലത്തിൽ 40 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന് തുടക്കം കുറിച്ചു. ക്യാമ്പയിൻ കാലയളവിൽ കൃഷിഭവനുകളുടെ ആഭിമുഖ്യത്തിൽ ചർച്ചാ ക്ലാസുകളും സെമിനാറുകളും സംഘടിപ്പിച്ച് രാസ കീടനാശിനികളുടെ അമിതമായ ഉപയോഗം സൃഷ്ടിക്കുന്ന സാമൂഹ്യ വിപത്തുകളെക്കുറിച്ചും രാസ കീടനാശിനികൾക്ക് പകരമായി അനുവർത്തിക്കാവുന്ന നൂതന സസ്യ സംരക്ഷണ മാർഗങ്ങളെക്കുറിച്ചും കർഷകർക്ക് പരിശീലനം നൽകും. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കിൻഡലിന് കൊച്ചിയിൽ 9200 രൂപ, കോഴിക്കോട് 9900 രൂപ, തൃശൂർ 9300 രൂപ. കൊപ്ര കൊച്ചി 6430 രൂപ, കോഴിക്കോട് 6000 രൂപ, തൃശൂർ 6430 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 69800 രൂപ, ഗാബിൾഡ് 72800 രൂപ. ചുക്ക് മീഡിയം 16500 രൂപ, ബെസ്റ്റ് 18000 രൂപ. മഞ്ഞൾ സേലം 10000 രൂപ, ഈറോഡ് 9800 രൂപ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 11700 രൂപ, RSS 4ാം ഗ്രേഡ് 12800 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 11800 രൂപ, RSS 4ാം ഗ്രേഡ് 12900 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ കിൻഡലിന് 9200 രൂപ, കൊപ്ര 6270 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2100 രൂപ, റോട്ടറി 2200 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 69800 രൂപ, ഗാബിൾഡ് 72800 രൂപ. ചുക്ക് മീഡിയം 16500 രൂപ, ബെസ്റ്റ് 18000 രൂപ. മഞ്ഞൾ നാടൻ 11500 രൂപ, അടയ്ക്ക പുതിയത് 17000 രൂപ മുതൽ 18000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 210 രൂപ മുതൽ 225 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 400 രൂപ മുതൽ 450 രൂപ വരെ. ജാതി പത്രി 450 രൂപ മുതൽ 850 രൂപ വരെ. ഗ്രാമ്പു 745 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 12000 രൂപ, RSS 4ാം ഗ്രേഡ് 13000 രൂപ. ഒട്ടുവാൽ 7300 രൂപ, ലാറ്റക്സ് 7300 രൂപ. കമ്പോള അവലോകനം. ഹൈറേഞ്ചിൽ നിന്നുള്ള കുരുമുളക് വരവ് ചുരുങ്ങിയത് വില ഉയർത്താൻ വാങ്ങലുകാരെ പ്രേരിപ്പിച്ചു. കൊച്ചിയിൽ ഗാബിൾഡ് കുരുമുളക് 72800 രൂപയിലേക്ക് ഉയർന്നാണ് ഇന്ന് വിപണി ആരംഭിച്ചത്. അന്തർ സംസ്ഥാന വാങ്ങലുകാർ രംഗത്തുണ്ട്.
ഉത്സവകാല ആവശ്യങ്ങൾ മുൻനിർത്തി ഇടപാടുകാർ ഏലക്കയിൽ കൂടുതൽ ശ്രദ്ധ കാണിച്ചു. കൊച്ചിയിൽ ഇന്ന് നടന്ന ഏലക്ക ലേലത്തിൽ മികച്ച ഇനങ്ങൾ കിലോ 1304 രൂപയിലാണ്. മൊത്തം 56 ടൺ ഏലക്കയുടെ കൈമാറ്റം നടന്നു. നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമില്ല. ഓണം അടുത്തതോടെ പ്രാദേശിക തലത്തിൽ വെളിച്ചെണ്ണയ്ക്ക് ആവശ്യം വർദ്ധിച്ചു. അവധി വ്യാപാരത്തിൽ റബ്ബറിന് നേരിട്ട് തിരിച്ചടി മറയാക്കി ടയർ വ്യവസായികൾ ഷീറ്റ് വില ഇടിച്ചു. നാലാം ഗ്രേഡ് കിലോ 128 രൂപയായി താഴ്ന്നു. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 30.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24. കോഴിക്കോട് 30.7, 24.8. കൊച്ചി 30.5, 23.5. ആലപ്പുഴ 31.1, 22.5. പുനലൂർ 32.3, 23.2. തിരുവനന്തപുരം 32, 24 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.